ഹായ് ഗൈസ് എന്നോണ്ട് വെൽക്കം ടു അലമാര. 2023 ഡിസംബർ ടേം ആൻഡ് എക്സാമിനേഷനിലുള്ള ആപ്ലിക്കേഷൻ ഫോം ഫില്ലിംഗ് നടക്കുകയാണ്. ഇപ്പോൾ കാണുന്നതാണ് എക്സാമിനേഷൻ സെൻറ്റേഴ്സ്. പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇതിനോട് പറയാനുള്ളത്, 2023 ഡിസംബറിലേക്കുള്ള എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ഇപ്പോൾ തന്നെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ BEGI 18 OMR ബേസ്ഡ് പേപ്പർ ആണ്, എൻവയോൺമെന്റൽ സയൻസിൻ്റെ. ഇതിന് 1403 നമുക്ക് എക്സാം സെൻറ്റേഴ്സ് എക്സോസ്റ്റ് ആയിട്ടുണ്ട്. 83010 അവിടെയും നമുക്ക് എക്സോസ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ പല പേപ്പേഴ്സും ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സോസ്റ്റ് ആയി കാണുന്നുണ്ട്. നിലവിൽ ഈ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നിലവിൽ കൊച്ചി റീജിയണൽ സെൻറ്ററിന് കീഴിൽ 12 സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കൊച്ചി റീജിയണൽ സെൻറ്ററിന് കീഴിൽ മാത്രമല്ല, നമുക്ക് മറ്റ് റീജിയണൽ സെൻറ്ററിന് കീഴിലും ഇതേ പ്രശ്നങ്ങളുണ്ട്. തൃക്കാക്കര ഭാരത് മാതാ കോളേജിൽ നമുക്ക് സെൻറ്റേഴ്സ് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ആ സെൻറ്റർ ഇപ്പോൾ നിലവിലില്ല. അപ്പോൾ അത് ഒഴിച്ചിട്ടുള്ള സെൻറ്റേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പറയാനുള്ളത്, PSMO കോളേജ് തിരൂരങ്ങാടിയിൽ MMPC 3, 4, 6 ഈ സെൻറ്റേഴ്സിലെ ഈ മൂന്ന് പേപ്പേഴ്സും ക്ലോസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ഓരോ ദിവസവും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എക്സാമിനേഷൻ സെൻറ്റേഴ്സ് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ട്രിവാൻഡ്രം റീജിയണൽ സെൻറ്ററിന് കീഴിൽ നമുക്ക് 6 എക്സാം സെൻറ്റേഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ആ 6 എക്സാം സെൻറ്ററിൽ 4 മാത്രമാണ് കേരളത്തിലുള്ളത്, 2 കേരളത്തിന് വെളിയിൽ തമിഴ്നാട്ടിലാണ്. അപ്പം ഓരോ സെൻറ്റേഴ്സും ഓരോ ദിവസവും ഫില്ലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിസംബറിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾ കൂടുതലാണ്, വളരെയധികം നമ്പർ ഓഫ് ഹൈ ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ ഫോമുകൾ മൂവ് അപ്പ് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ നിങ്ങൾക്ക് സപ്പോർട്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ടീമുമായിട്ട് നിങ്ങൾക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിങ്ങിൻ്റെ കാര്യത്തിൽ വ്യക്തമായിട്ടൊരു ഇൻഫർമേഷൻ എടുക്കാം. അസൈൻമെൻറ്റ് സബ്മിഷനെ കുറിച്ചിട്ട് പല ആളുകളും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അസൈൻമെൻറ്റ് സബ്മിഷൻ ചെയ്തതിന് ശേഷമാണോ നമുക്ക് എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് ചെയ്യാൻ സാധിക്കുന്നത്? കറൻ്റ്ലി അങ്ങനൊരു പ്രശ്നം നിലവിലില്ല. എക്സാമിനേഷൻ ഫോം ഫില്ലിംഗ് നേരത്തെ ചെയ്യാം. നിങ്ങൾക്ക് വരുന്ന സമയത്ത് കോമൺ ആയിട്ടൊരു ലാസ്റ്റ് ഡേറ്റ് വരുന്ന October 31 ആണ്. October 31 നിങ്ങൾക്കിത് സബ്മിഷൻ ചെയ്താൽ മതി കൺസേൺ വരുന്ന സ്റ്റഡി സെൻറ്റേഴ്സിൽ. അതിനുശേഷം അവിടെ നിന്നൊരു എക്സ്റ്റൻഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആ ഒരു എക്സ്റ്റൻഷൻ ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്നാലും നമുക്ക് October 31 സബ്മിഷൻ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും തന്നെ എക്സാമിനേഷൻ ഫോം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റഡി സെൻ്ററാണ് സബ്മിഷൻ ചെയ്യേണ്ടത്. വടകര റീജിയണൽ സെൻറ്ററിന് കീഴിൽ ഇത്രയും സ്റ്റഡി സെൻറ്റേഴ്സിൽ എക്സാംസ് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് കോഴ്സ് സെലക്ഷൻ സമയത്ത് ഉണ്ടായിരിക്കില്ല, പക്ഷേ എക്സാം സെൻറ്ററായിട്ട് പല സെൻറ്റേഴ്സും ഉണ്ട്. അവിടെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ശ്രദ്ധിച്ച് മാത്രം അപ്ലിക്കേഷൻ ഫയൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു അപ്ഡേറ്റ് കൃത്യമായ സെൻറ്ററിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഡിലേ ആകുന്ന സമയത്ത് ചിലപ്പോൾ ആ സെൻറ്റർ വൺസ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷേ ഹോൾ ടിക്കറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് മാറ്റം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലുകളിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കുന്നതാണ്. എല്ലാത്തിനും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഒരു നല്ല കമ്മ്യൂണിറ്റി ഓഫ് സ്റ്റുഡൻസ് അവിടെ ബിൽഡ് ആയിട്ടുണ്ട്. അവിടെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകൾ എടുക്കാൻ സാധിക്കും. കോമൺ ആയിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പിന്നെ അസൈൻമെൻറ്റുള്ള ക്വസ്റ്റ്യൻസ്, മറ്റ് സപ്പോർട്ടുകൾ ഒക്കെ തന്നെ അതിലുണ്ട്. കൃത്യമായിട്ട് അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എടുക്കാം. സോ ഓൾ ദ ബെസ്റ്റ് ആൻഡ് കീപ് പ്രിപ്പയറിംഗ് ഫോർ ഡിസംബർ 2023 ടേം ആൻഡ് എക്സാമിനേഷൻ.